തങ്കമ്മയുടെ അവസ്ഥ ഞാൻ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരു ചെറിയ ഷെഡാണ് അവരുടെ വീടെന്ന് പറയുന്നത്. അപ്പൊ അകത്ത് അടുപ്പ് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ മുറ്റത്ത് മൂന്ന് കല്ല് വെച്ച് അടുപ്പ് വെച്ച് അതിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ മടുക്ക തന്നെയാണ് ഇവരുടെ അലൈൻമെന്റിന്റെ ബോർഡർ വന്നത്, കുട്ടി വന്നത് എന്നുള്ളത് എന്തോ യാദൃച്ഛികമാണ്. അങ്ങനെ അത് നമ്മളത് നിലനിർത്തിയൊക്കെയായിരുന്നു താരത്തിൽ. ആ കുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ആലപ്പുഴ ജില്ലയിലെ പിഴുത് കളഞ്ഞു. അതവിടെ നിർത്താൻ കാരണം അതൊരു സിമ്പിളായിട്ട്, അടുപ്പിനകത്ത് കല്ലിട്ട സർക്കാർ അത് അങ്ങനെ നിൽക്കട്ടെ എന്ന്. പക്ഷേ അപ്പോ എല്ലാവരും കല്ല് പിഴുന്ന ആളുകളായി സമരക്കാരും രാഷ്ട്രീയക്കാരും മാറിയ സാഹചര്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിക്കുന്ന സമയത്ത് ഇത് അവിടെ നിൽക്കുന്ന കണ്ട് എന്നാൽ നമുക്ക് ഇതും കൂടെ അങ്ങ് പിഴുത് കളയാമെന്ന് പറഞ്ഞു. കൂടി ആളുകളെല്ലാം കൂടി ചേർന്നത് പിഴുത് കളഞ്ഞു. അപ്പൊ അത് വലിയ വാർത്തയായി. അപ്പോഴാണ് അതിന്റെ തൊട്ടടുത്താണ് ഈ സജി ചെറിയാന്റെ വീട്. അദ്ദേഹം ഒരു ദിവസം രാവിലെ നാലഞ്ച് ആളുകളുമായിട്ട് വന്ന് തങ്കമ്മയോട് ഞാൻ ഉറപ്പ് തരുന്നു വീട് വെച്ച് തരും, ഇത് കേരളിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ വീട് വെച്ച് തരുമെന്നുള്ളത് ഉറപ്പാണ്. അവര് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അയാള് തന്നെയാണ് വീഡിയോ എടുത്ത് കൊടുത്തത്, കാരണം വേറെ പത്രക്കാരൊന്നും അറിഞ്ഞില്ല. അയാള് തന്നെ വീഡിയോ എടുക്കാനായിട്ട് ആളെയും കൊണ്ടുവന്ന് രാവിലെ 8 മണിക്കുള്ള സംഭവമാണ് അങ്ങനെ ഇതെടുക്കുന്നത്. അതിനകത്ത് തങ്കമ്മ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്താണ് ഇറക്കുക. അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വീട് വെച്ച് തരുമെന്ന് എന്താ ഉറപ്പ്, നിങ്ങളിതുപോലെ പല ഉറപ്പുകളും മുമ്പ് തന്നിട്ടുണ്ടല്ലോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനാണ് പറയുന്നത് ഇത് ചെയ്തിരിക്കും എന്ന് ഉറപ്പ് കൊടുത്ത് അങ്ങനെ അവസാനം എന്നാൽ നമുക്കിതങ്ങ് ഇഴുത് കളയാവുന്ന കൂടെ നിൽക്കുന്ന ആളുകളോട് അല്ല കുഴിച്ചിടാവുന്ന് പറയുന്നു. അങ്ങനെ അതിലാണ് കുഴിച്ചിടുന്നത്. വളരെ വലിയൊരു നാടകീയമായ ഒരു സംഗതിയായിട്ടാണുള്ളത്. തങ്കമ്മ നിസ്സഹായയാണ്, കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അവർക്ക് ഈ അഞ്ചാറ് തലമാരന്മാരും മന്ത്രിയൊക്കെ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അവരോട് വലിയ രീതിയിൽ പ്രതികരിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയല്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് അവിടെ ആ കല്ല് തിരിച്ച് കുഴിച്ചിട്ടിട്ട് പോയത്. എന്തായാലും ആ തങ്കമ്മയ്ക്ക് അയാള് നൽകിയ വാഗ്ദാനം ഒരു വർഷം കഴിഞ്ഞു. അവരിൽ ലൈഫ് പദ്ധതിയിൽ അവരുടെ പേര് 84-ാമതാണ്. അവരുടെ പഞ്ചായത്തിന്റെ സ്ത്രീ ശേഷം വെച്ചൊരു 10 കൊല്ലമായാലും അവർക്കത് കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെങ്ങന്നൂര് നമ്മുടെ സമരപ്രവർത്തകർ ആ വീട് വെച്ചു കൊടുക്കാനായിട്ട് ഒരു വെല്ലുവിളി എന്ന നിലയിൽ, ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിലല്ല, ഒരു വെല്ലുവിളി മന്ത്രിയുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ, അതുപോലെ തന്നെ അവിടെ തന്നെ വീട് വെക്കും, അലൈൻമെന്റിൽപ്പെട്ട സ്ഥലത്ത് തന്നെ വീട് വെക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നിർമ്മാണ ഫണ്ട് ശേഖരണത്തിന് തുടക്കമിട്ടത്. നമ്മുടെ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സിന്ധു ജെയിംസ് അതിന്റെ മുഖ്യ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ജോയിന്റ് അക്കൗണ്ടിൽ അതിന്റെ പണം സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 8 ലക്ഷം രൂപയോളം വരുന്ന ഒരു വീടിന്റെ ഇത് തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ അവർ ഡേറ്റ് തീരുമാനിച്ചു. ഈ വരുന്ന 27-ാം തീയതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ കല്ലിട്ടുകൊണ്ട് മറ്റെല്ലാ നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും പൊതുജനങ്ങളെല്ലാം പങ്കെടുപ്പിക്കേണ്ട വലിയൊരു സംഭവമാണ്. 27-ാം തീയതി കല്ലിടാൻ തീരുമാനിച്ചിരിക്കുക. കല്ലിട്ട് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ വരെ പണി തീർത്ത് അതിന്റെ താക്കോല് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ ഇതിനകം 4 ലക്ഷം രൂപയോളം പിരിഞ്ഞു വന്നിട്ടുണ്ട്. വലിയൊരു 4 ലക്ഷം രൂപ കൂടി വേണ്ടി വരും. അപ്പൊ അതിനുള്ള ഒരു സമാഹരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതൊരു സമരമാണ്. ഇതൊരു വലിയ
விட்டு தரில்லா 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 விட்ட